നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരത്തിനും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇന്ന് രാത്രിയിൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരത്തിനും ഞങ്ങൾ രക്ഷയുടെ പാനപാത്രമെടുത്ത് വിളിച്ചപേക്ഷിക്കുവാൻ അങ്ങയുടെ പാദപടിയായിരിക്കുമ്പോൾ വരുവീൻ, എൻ്റെ പ്രാണിന് വേണ്ടി ചെയ്തത് ഞാൻ വർണ്ണിക്കാം. യെസ്, ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രാണിന് വേണ്ടി കർത്താവ് ചെയ്ത അതുല്യമായ പ്രവൃത്തികളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുവാനായി ഞങ്ങൾ അങ്ങയുടെ പാദപടി അടുത്തു വരികയാണ്. യഹോവ എൻ്റെ പ്രാണിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. യെസ് കർത്താവേ, ഞങ്ങളുടെ പ്രാണിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവകൃപകൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും ഞങ്ങളുടെ പ്രാണിനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവകൃപകൾക്ക് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരാധനയ്ക്കായി ദൈവപാദപടിയായിരിക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ആമീൻ, മറ്റിതര ചിന്തകളെ ദൂരത്തകറ്റി ആമീൻ എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ദൈവത്തിന് പ്രസാദകരമായി തീരണമെന്നുള്ള അർപ്പണബോധത്തോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ആമീൻ. സ്തോത്രം. മറ്റുള്ളവർ സ്തുതിച്ചില്ല എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്നുള്ളതായിരിക്കട്ടെ. ഞാൻ സ്തുതിക്കുന്നത് മറ്റുള്ളവർക്കൊരു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അരോചകത്വമായി തോന്നിയാലും എന്നെ സംബന്ധിച്ചതൊരു വിഷയമല്ല. ഞാൻ സ്തുതിക്കാതെ ഇരുന്നാൽ എന്നെ ആമേൻ സ്തോത്രം തന്നെ നിണന്നെന്ന് വിളിക്കു വാങ്ങിയ എൻ്റെ കർത്താവ് എന്നെ കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും എന്നുള്ളതിലായിരിക്കട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിപ്പാനിടയായി. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഈ രാത്രി നാം ദൈവത്തിൻ്റെ പാദപടി ആയിരിക്കുമ്പോൾ ആമേൻ ദോഷികളായ നമ്മെ തേടി വന്ന് ആ ദൈവത്തിൻ്റെ സ്നേഹം നാം ഓർക്കുവാനിടയായി തരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനെ കൂടാതെ നാം ജീവിച്ചിരുന്ന കാലയളവിനെ കുറിച്ച് ലേഖനങ്ങളിലൊക്കെ സവിസ്തരമായി പ്രസ്താവിച്ചിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൂരസ്ഥരായിരുന്ന നമ്മുടെ ജീവിത അനുഭവത്തെ ആമേൻ ക്രിസ്തേശുവിലൂടെ നമ്മെ സമീപസ്ഥരാക്കി തീർക്കുവാനിടയായി. ഇരുളിലായിരുന്ന നമ്മുടെ ജീവിതാനുഭവത്തെ വെളിച്ചത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവരുവാനിടയായി. ആമേൻ. പ്രയോജനമില്ലാതിരുന്ന നമ്മുടെ ജീവിതത്തെ കർത്താവ് പ്രയോജനമുള്ളതാക്കി തീർക്കുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. കാട്ടൊലിവായിരുന്ന നമ്മുടെ ജീവിതത്തെ നാട്ടൊലിവാക്കി തീർക്കുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. വാഗ്ദത്തത്തിൽ നിന്ന് അകന്ന് ജീവിച്ച നമ്മുടെ അനുഭവത്തെ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ തക്ക വണ്ണം നമ്മുടെ കർത്താവ് നമ്മെ യോഗ്യമാക്കി തീർത്തു. ആമേൻ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അതെല്ലാം ഒന്നോർന്ന് ദൈവത്തെ സ്തുതിക്കുവാനിടയാകട്ടെ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ ശക്തമായി വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഇന്ന് രാത്രി, ഇന്ന് രാത്രി ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഭാരം എന്ന് ഞാൻ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനല്ല, എൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ എനിക്കൊരു നിവാരണം ആവശ്യമാണ് എന്നും ആ രോഗത്തിന് അടിമയായിരിക്കുവാനല്ല. ആമേൻ. ആ രോഗത്തിന് മേൽ എനിക്കൊരു ശമനം ലഭിക്കണം. ആമേൻ. എന്നും ഞാനൊരു സാമ്പത്തിക ക്രൈസിസിലൂടെ കടന്നു പോകുവാനല്ല, എനിക്കതിൽ നിന്നൊരു വിടുതൽ ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ. ഇന്ന് രാത്രി ഒരുത്തൻ തന്നെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവയായ ദൈവം എന്നോട് ഹൃദ്യമായി സംസാരിച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവശബ്ദം കേൾക്കേണ്ടതിനായി നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തേടി വന്നോ ദോഷിയാമൻ ഉയർകോളുത്തരിക്കാം.
Yeah.
Oh,